അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ക്രിസ്മസ് ക്രാഫ്റ്റിനെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ മുമ്പൊരു ബോട്ടിൽ ആർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ആ ബോട്ടിൽ ആർട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നും ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ്. നമ്മൾ ബോട്ടിൽ വരയ്ക്കാൻ പോകുന്നത് ഒരു സ്നോമാനെയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമുക്ക് എങ്ങനെ ട്രേസിംഗ് പേപ്പറും പെൻസിലും വെച്ചിട്ട് എങ്ങനെ നമുക്ക് ട്രേസ് ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ സ്നോമാൻ്റെ പിക്ചർ ഇവിടെ ട്രേസിംഗ് പേപ്പറിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബോട്ടിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് നല്ല രീതിക്ക് ഡാർക്കായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കണം. നല്ല രീതിക്ക് തന്നെ ഡാർക്കായിട്ട് വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ച് എടുത്തിട്ട് വരാം. ഞാൻ വരച്ചെടുത്തതിന് ശേഷം ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ, അതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു നമ്മൾ ഡ്രോയിങ് ചെയ്തെടുത്ത്, നല്ല രീതിക്ക് ഡാർക്ക് ആയിട്ട് തന്നെ ചെയ്തെടുത്തത്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ വെക്കണം. എന്നാലേ നമ്മൾ കാർബൺ പേപ്പർ യൂസ് ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് തന്നെ ട്രേസ് ചെയ്തിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ വെച്ച പോലെ തന്നെ നമ്മൾക്കൊന്ന് ട്രേസ് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കും ഇത് ഓരോന്നായിട്ട് പെയിൻറ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾക്കിതൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതില്ലാത്തവർക്ക് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞായിരുന്നു നമുക്ക് ലാസ്റ്റ് ഇത് സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് കൊണ്ടുപോയിട്ട് നമുക്ക് ബ്ലാക്ക് അക്രിലിക് പെയിൻറ് വെച്ചിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കൊടുത്തു. ഒരു പ്രത്യേകിച്ചൊന്നുമില്ല, ലൈറ്റ് ബ്ലൂ, വളരെ ലൈറ്റ് ബ്ലൂ കളർ എടുത്തിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ കളറൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് വൈറ്റും ഒരു ഇച്ചിരി ബ്ലൂ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളർ കിട്ടും. അപ്പോൾ ജസ്റ്റ് അടിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്നോമാനും ഒരു എടുപ്പ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ പേൾ കളേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് രണ്ട് ടൈപ്പ് പേൾ കളേഴ്സ് ഉണ്ട്, ഫാബ്രിക്കുണ്ട് അല്ലാണ്ട് ഫെവിക്രിലിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഫെവിക്രിലിൻ്റെ ആണ്. ചില കളേഴ്സൊക്കെ ഞാൻ ഫാബ്രിക്കയുടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മുടെ ബാഗ് ഉണ്ടല്ലോ, ഈ ഒരു ഗിഫ്റ്റ് ബാഗ്, അതിൽ ഞാൻ കുറച്ച് ഡിസൈൻസ് വരച്ച് കൊടുക്കണം. ഈ സർക്കിൾ ടൈപ്പ് ഡിസൈൻസ് ആണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ അവിടെയൊക്കെ നല്ല രീതിക്ക് തന്നെ വരച്ച് കൊടുക്കണം. പിന്നെ ബട്ടൺസൊക്കെ വരച്ച് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് ഞാനിവിടെ ബ്ലൂ മെറ്റാലിക് ബ്ലൂ എടുത്തു, പേൾ മെറ്റാലിക് ബ്ലൂ. അതെടുത്തിട്ട് ഞാനിവിടെ ഹാറ്റിന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഹാറ്റിന് ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാറ്റിനും വേറൊരിടത്തും നമുക്ക് പെയിൻറ് ചെയ്യാനുണ്ട്. ഷൂസിനാണ് പെയിൻറ് ചെയ്യുന്നത്. ഷൂസും ഞാൻ ബ്ലൂ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുത്ത കളേഴ്സ് തന്നെ എടുക്കണം നിർബന്ധമില്ല. പിന്നെ പേൾ കളേഴ്സ് തന്നെ എടുക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കളേഴ്സ് എടുക്കാം. വേണമെങ്കിലും ഈ വെറും നല്ല കളേഴ്സ് ഇല്ലേ, വെറും അക്രിലിക് പെയിൻറ്സ് ഇല്ലേ, പേൾ അല്ലാത്തത്, ആ പെയിൻറ് കൊടുക്കാം, അല്ലെങ്കിൽ പേൾ മെറ്റാലിക് കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ പെയിൻറ് ചെയ്ത് എടുത്തിട്ട് വരാം. പെയിൻറ് ചെയ്തപ്പോൾ ബ്ലാക്ക് ഔട്ട്ലൈൻ ഉണ്ടല്ലോ, അതിങ്ങനെ കവർ ചെയ്തിട്ടാണ് പെയിൻറ് ചെയ്തത്. അപ്പോൾ അത് കുറച്ചുകൂടി എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ പെയിൻറ് ചെയ്തു. പിന്നെ ഞാൻ സ്പോഞ്ച് വെച്ചിട്ടും ബ്രഷ് വെച്ചിട്ടുമാണ് പെയിൻറ് ചെയ്തത്. അപ്പോൾ സ്പോഞ്ച് വെച്ച് കഴിയുമ്പോൾ നല്ലൊരു ടെക്സ്ചർ വരുന്നുണ്ടായിരുന്നു.
അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന ഏത് ഏത് സാധനമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ബ്രൗൺ ഉണ്ടാക്കിയെടുക്കാം, പേൾ മെറ്റാലിക് ബ്രൗൺ. അതിനായിട്ട് ഗ്രീനും റെഡും മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മെയിനായിട്ട് വേണ്ട റെഡാണ്, ഗ്രീൻ ഒരിച്ചിരി ആഡ് ചെയ്താൽ മതി. അപ്പോൾ റെഡ് കൂടുതൽ ആഡ് ചെയ്യുമ്പോഴാണ് ബ്രൗണിൻ്റെ അതേ കളർ കിട്ടുക. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ബ്രൗൺ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് നമ്മുടെ ആ സ്റ്റെമ്മിന് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ, സ്റ്റെമ്മല്ല ആ തടിക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ അടുത്ത കളർ ഏതെടുക്കണമെന്ന് വെച്ചാൽ ഈ ഒരു യെല്ലോ കളറാണ്. അപ്പോൾ യെല്ലോ എടുത്തിട്ട് ഞാനിവിടെ നമ്മുടെ ഹാറ്റിൻ്റെ അവിടെ ഉണ്ടല്ലോ അവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഏത് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ പേൾ മെറ്റാലിക് യെല്ലോ ആണ് കേട്ടോ അത്. പിന്നെ ഞാൻ പേൾ മെറ്റാലിക് റെഡ് എടുത്തു, എന്നിട്ട് സ്കാർഫിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഇതാ ഈ സ്കാർഫിൻ്റെ ഓരോ ഭാഗങ്ങളും ഉണ്ടല്ലോ അതൊക്കെ നമ്മളിങ്ങനെ ചെയ്തെടുക്കണം. പിന്നെ അത് ആ ഒരു തോർത്ത് പോലെ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു സഞ്ചിക്കും ഞാനിവിടെ റെഡാണ് കൊടുക്കുന്നത്, കാരണം ഞാൻ എടുത്തൊരു പിക്ചർ ഉണ്ടായിരുന്നു ട്രേസ് ചെയ്യാനായിട്ട്, ആ പിക്ചറിൽ ഇങ്ങനെയായിരുന്നു കണ്ടത്. അപ്പോൾ അതുപോലത്തെ ഒരു പിക്ചറാണ് ഞാൻ നോക്കിയത്. പിന്നെ ഞാൻ നമ്മുടെ ഫാബ്രിക്കയുടെ ഗോൾഡൻ യെല്ലോ പേൾ മെറ്റാലിക് യെല്ലോ ആണ്, അതെടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് തന്നെയാണ്. പിന്നെ ഞാൻ ഓറഞ്ച് പേൾ മെറ്റാലിക് ഓറഞ്ച് ഉണ്ടാക്കാനായിട്ട് യെല്ലോയും റെഡും കൂടി മിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഓറഞ്ച് കളർ കിട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ ഓറഞ്ചും ചെയ്ത് കൊടുത്തു. പിന്നെ അടുത്തതായിട്ട് ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് അവിടെയും ചെയ്ത് കൊടുത്തു കേട്ടോ, അവിടെ ബട്ടൺസ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബ്ലാക്കും പിന്നെ പേൾ മെറ്റാലിക് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രേഷ് കളറാക്കി, പേൾ മെറ്റാലിക് ഗ്രേ എന്ന് പറയാം കേട്ടോ. അത് വെച്ചിട്ട് ചെറിയൊരു രീതിക്ക് ഷാഡോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ മാക്സിമം ക്ലിയർ വാർണിഷ് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്ലീക്കാണ് കൊടുത്തത്, അപ്പോൾ ഒട്ടും ശരിയായില്ല. ഒട്ടെന്ന് വെച്ചാൽ ഭയങ്കര കോളായിട്ടിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ശരിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലാറ്റിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുള്ളൂ. ചെടിയൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.